തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ ടോയ്ലറ്റ് നോക്ക് വൃത്തിയായി മാറും. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്താണ് ഇവിടെ ടോയ്ലറ്റ് സ്ഥാപിച്ചത്. ആരും ഉപയോഗിക്കാത്ത ടോയ്ലറ്റും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. മദ്യക്കുപ്പികൾ മുതലുള്ള മാലിന്യങ്ങൾ ഇവിടെ പഠിച്ചിരുന്നിട്ടുണ്ട്. ടൗൺഹാളിന്റെ പാർക്കിംഗ് സ്ഥലം അപഹരിച്ച് ആർക്കും പ്രയോജനമില്ലാതെ നിൽക്കുന്ന ടോയ്ലറ്റ് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഇവിടുത്തെ പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ ആവശ്യം. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്ത് സ്ഥാപിതമായ ഈ ടോയ്ലറ്റ് അന്നു മുതൽ ഇന്ന് വരെ കൈവിരലിൽ എണ്ണാവുന്ന ആളുകൾക്കല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ഇതിന് സാങ്കേതിക തകരാറുകൾ സംഭവിക്കുകയും കെൽട്രോണുമായിട്ടുള്ള ദീർഘനാളത്തെ കോൺട്രാക്ട് വ്യവസ്ഥ അനുസരിച്ച് നിരവധി പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഇവിടെ ഇത് റിപ്പയർ ചെയ്യുന്നതിന് വരികയും അത് റിപ്പയർ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ മാലിന്യങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനും വേശ്യാവൃത്തിക്കുള്ള ഒരു മറവുമായി കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ടോയ്ലറ്റ് ഈ നഗരസഭയുടെ ടൗൺ ഹാളിൻ്റെ പരിസരത്ത് പാർക്കിംഗ് പോലും അനുവദനീയമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. ആളുകളുടെ ആവശ്യം ഒന്നുമല്ലെങ്കിൽ ഇത് അബോളിഷ് ചെയ്തുകൊണ്ട് ഇത് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുക. മാറ്റി സ്ഥാപിച്ചാൽ പോലും 10 ലക്ഷം രൂപ മുടക്കി ഇത് പ്രയോജനപ്രദമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് സ്ഥാപിച്ച ആളുകൾ ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. തൊടുപുഴയിലെ ടാക്സ് അമിതമായിട്ട് പിരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണകൂടം ഒരു നീതിയുള്ള പ്രവർത്തനമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.